ഇപ്പോൾ ഈ യോഗ സെൻറ്ററിലൊക്കെ കൊണ്ടുപോയി ഇതേ കാര്യങ്ങളിൻ്റെ പേരിൽ അച്ഛനും അമ്മയും മക്കളെ കൊണ്ട് പാർപ്പിക്കുന്നു. അവിടെ ദുരനുഭവമാണ് അവർക്ക്. അവിടെ നിന്ന് ആ പെൺകുട്ടികൾ ഓടി രക്ഷപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് വരികയാണ്. പോലീസിനെ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു കാര്യം, കാരണം മാതാക്കൾ തന്നെ പല രീതിക്ക് അവർക്ക് പ്രതികരിക്കാം. അത് ഓരോ മാതാവിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എൻ്റെ മകളെ ഞാൻ ഒരിക്കലും എൻ്റെ മകളെ എവിടെ ഉണ്ടെങ്കിലും അവൾക്ക് ഞാൻ വാതിൽ തുറന്നു വെക്കുന്നത് എന്തെന്ന് വെച്ചാൽ എൻ്റെ സമൂഹം എന്നെ ഒറ്റപ്പെടുത്തി, എൻ്റെ കുടുംബാംഗങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തി, എൻ്റെ ബന്ധുക്കൾ ഇന്ന് സാർ കേൾക്കണം, ഒരു വിവാഹത്തിന് പോലും എന്നെ വിളിക്കാറില്ല. കാരണം ISലേക്ക് പോയ നിമിഷയുടെ അമ്മ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വരുന്ന അലയൻസ് മാറിപ്പോകും എന്നുള്ള ഭയം. അപ്പൊ ഞാൻ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടൽ, ഞാൻ ഈ സമൂഹത്തിൽ നിന്ന് മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു അവസ്ഥയില്ലേ, അത് അതിൻ്റെ അകത്ത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒന്നും പറയാനില്ല സർ. ഈവൻ ഈ പറഞ്ഞ അത്തരം വികല മനസ്സുകളെ ഈ ഒരു വർഷം 4 മാസത്തെ സ്വന്തം അനുഭവത്തിന്റെ ശക്തി കൊണ്ട് നേരിടൂ. ശ്രീമതി ബിന്ദു സമ്പത്ത്, വളരെയധികം നന്ദി ഈ ചർച്ചയിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഞാൻ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈമിൽ മറ്റതിഥികളിലേക്ക് വരാം. സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. തൃപ്പൂണിത്തുറ യോഗ സെന്ററിനെ പറ്റി, അവിടെ നടക്കുന്ന പീഡനങ്ങളെപ്പറ്റി ഹൈക്കോടതിയോട് വെളിപ്പെടുത്തിയ ശ്വേതയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാജസിംഹൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ രാജസിംഹൻ, നന്ദി ഇത്രയും നേരം കാത്തുനിന്നതിന്. താങ്കൾക്ക് കേൾക്കാമോ സർ? കേൾക്കാം, പറയൂ. അഡ്വക്കേറ്റ് രാജസിംഹൻ, ഇപ്പോഴും വിചിത്രമായി തോന്നുന്നത് എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും കോടതിയിൽ ചെന്ന് പറയേണ്ടി വരുന്നു ഞങ്ങളുടെ മൊഴി എടുക്കുന്നില്ല, ഞങ്ങൾ പോലീസിൽ പോയി പരാതി പറഞ്ഞ് പോലീസ് കോടതി തന്നെ ആവശ്യപ്പെട്ടിട്ട് പോലീസിനോട് മൊഴിയെടുക്കാൻ പറഞ്ഞു, ഞങ്ങൾ പോയി മൊഴിയെടുക്കാൻ നിൽക്കുന്നു, ആ പോലീസുകാരൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനല്ല, മൊഴിയെടുക്കുന്ന മറ്റാളെടുക്കുന്നു, ഞങ്ങൾ പറയുന്ന ഒരു കാര്യവും അതിൽ വരുന്നില്ല, വരാത്തൊരു റിപ്പോർട്ട് തരുന്നു, ഹൈക്കോടതി തന്നെ എന്നിട്ട് സ്വമേധയാ മൊഴിയെടുക്കേണ്ടി വരുന്നു. ഇന്നും കോടതിയെ സമീപിക്കുമ്പോൾ സത്യവാങ്മൂലം നൽകുന്നവർ പറയുകയാണ് എന്നെ കക്ഷിയാക്കിയിട്ടില്ല, എൻ്റെ മൊഴിയെടുത്തിട്ടില്ല, പ്രധാനപ്പെട്ട ദൃക്സാക്ഷികളെ കക്ഷികളാക്കിയിട്ടില്ല, മൊഴിയെടുത്തിട്ടില്ല, ഈ യോഗ സെൻ്ററിൻ്റെ കോർഡിനേറ്ററിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല, ഇതെന്തുകൊണ്ട്? ഹലോ, എന്തുകൊണ്ട്? വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് വേണു ഇപ്പോൾ ചോദിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ് ഇവിടെ ലോ ആൻഡ് ഓർഡർ, അത് ആ കേസ് അന്വേഷിക്കേണ്ട ചുമതലയുള്ളത് പോലീസും. ഇത് രണ്ടും പോലീസും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് പ്രതികളോടൊപ്പം നീന്തുന്ന ഒരു കാഴ്ചയാണ് ഈ കേസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യോഗ സെന്ററിന്റെ കേസിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ചിറയിലേക്കോ ചിറാപുഞ്ചിയിലേക്കോ പോയ കേസല്ല, നാളികേരത്തിന്റെ ഈ നാട്ടിൽ ജീവിക്കാൻ പോകുന്ന പാവപ്പെട്ട ആണുങ്ങളുടെയും പെൺകുട്ടികളുടെയും ഒരു കഥയാണ്. ഇവിടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ സെപ്റ്റംബർ 26 കേരള ഹൈക്കോടതി ചെയ്ത് നൽകിയ ക്രിമിനൽ കേസിൽ, ചെയ്തയുടെ പരാതി സ്വീകരിച്ച ക്രിമിനൽ കേസിൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പറഞ്ഞിട്ടാണ് ഇന്ന് കേസ് പരിഗണിക്കുന്നത്. ഇതുവരെ യാതൊരു റിപ്പോർട്ടും ഹൈക്കോടതിയിൽ പോലീസ് പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞയാഴ്ച ചാനലുകളിൽ നിന്ന് വാർത്തയായപ്പോൾ മന്ത്രിമാർ വരെ ഞെട്ടി സംസ്ഥാന തലത്തിൽ ഏറ്റവും വലിയ ഉന്നത അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞ കേസിൽ ഇന്ന് സർക്കിൾ ഇൻസ്പെക്ടർ വന്ന് കേരള ഹൈക്കോടതിയിൽ ഓടി വന്ന ഒരു അഫിഡവിറ്റ് ഫയലിൽ അദ്ദേഹം ഈ കേസിനെ കുറിച്ച് ആകപ്പാടെ പറഞ്ഞ ഒരു വാചകം, ഞാൻ തന്നെയാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് ഏത് ഉന്നത അന്വേഷണമാണ് നടക്കുന്നത്. രണ്ട്, കേസിന്റെ അന്വേഷണത്തെക്കുറിച്ച് യാതൊരു കാര്യവും പറയാത്ത സർക്കിൾ ഇൻസ്പെക്ടർ എന്ന CI കോടതിയിൽ വന്ന് പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം ഫയൽ ചെയ്ത കൃഷ്ണകുമാർ എന്ന ഒരു മുൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞു പിടിച്ച് ഹൈക്കോടതിയിൽ വരികയാണ്, വളരെ അർജന്റായിട്ട് ഇന്ന് ഒരു കൗണ്ടർ അപ്ഡേറ്റ് ഫയൽ ചെയ്യുന്നു, കൃഷ്ണകുമാർ ഒരു പ്രതിയാണ്, കൃഷ്ണകുമാർ ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാളാണ്, കൃഷ്ണകുമാറിനെതിരെ കുറെ ആരോപണങ്ങളുണ്ട്, കൃഷ്ണകുമാർ പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല. ഇത് തന്നെയാണ് കൃഷ്ണകുമാർ വെള്ളിയാഴ്ച ഫയൽ ചെയ്ത അപ്ഡേറ്റിൽ പറഞ്ഞത്. കൃഷ്ണകുമാർ പറഞ്ഞത് ഈ സ്ഥാപനത്തിൽ അവിഹിതമായ പല കാര്യങ്ങളും നടക്കുന്നു, കുട്ടികൾക്ക് മയക്കുമരുന്ന് കുത്തിയിരിക്കുന്നു, സെൻട്രൽ കോർഡിനേറ്ററും ഡയറക്ടറും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്, ആ അവര് തമ്മിലുള്ള ടെലിഫോൺ കോളുകൾ സെൻട്രൽ ഡയറക്ടറുടെ ഭാര്യ റെക്കോർഡ് ചെയ്ത് ഞങ്ങൾക്ക് തന്നു, അത് കാരണം ഞങ്ങളെ തൃപ്പൂണിത്തുറ ഹിൽപാലസ് സിയുടെ നേതൃത്വത്തിൽ ഒരു കള്ളക്കേസ്. രാജസിംഹൻ, ഈ ശിവശക്തി യോഗ സെന്ററിന് ഹിന്ദു സംഘടനകളുമായുള്ള ബന്ധം എന്താണ്? ഇപ്പൊ ഹിന്ദു ഹെൽപ്പ് ലൈൻ, അവർ ഇതിൽ എന്ത് റോളാണ് വഹിക്കുന്നത്? നോക്കൂ, ഈ കേസിൽ നിന്നും അറിയുന്ന കാര്യങ്ങളാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസിൽ കൊടുത്തിരിക്കുന്ന പ്ലീഡിംഗ്, കോടതിയിൽ എഴുതി കൊടുത്ത രേഖകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത്, ഇപ്പൊ വന്ദന എന്നൊരു കുട്ടി ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. വന്ദനയും കൃഷ്ണകുമാറും ഇവരെല്ലാം റെഫർ ചെയ്യുന്ന ഒരു പേരാണ് ഹിന്ദു ഹെൽപ്പ് ലൈൻ. സൗത്ത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന കുട്ടികളെ റിക്രൂട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അവരെ മര്യാദ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന മര്യാദ എന്ന് പറഞ്ഞാൽ മർദ്ദന മുറകളിലൂടെ പീഡിപ്പിച്ച് പിടിച്ച് പൂട്ടിയിട്ട് ക്യാപ്റ്റിവിറ്റിയിലിട്ട്
ഇവരെ ഹിന്ദു എന്തോ ധർമ്മശാസ്ത്രത്തിലേക്ക് കടത്തിവിടുന്ന ഒരു ധർമ്മശാലയായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത്. ഇതിന് സൗത്ത് ഇന്ത്യ മുഴുവൻ വ്യാപകമായ പ്രചരണമുണ്ട്. വന്ദന എന്ന് പറയുന്ന ഒരു കുട്ടി ഇവിടെ എത്തിയത് അവർ ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. കർണാടകത്തിൽ നിന്ന് 26-ാം തീയതി കേരള ഹൈക്കോടതിയുടെ ഇടപെടലിന് ശേഷം പോലീസ് ജീപ്പ് അവിടെ എത്തുമ്പോൾ അന്ന് 35-ും 40-ും ഇടയ്ക്ക് കുട്ടികളുണ്ടായിരുന്നു. അതിൽ പലരും തമിഴ്നാടിന്റെ ഇന്റീരിയർ ഭാഗങ്ങളിലുള്ളവരും കർണാടകത്തിന്റെയും മംഗലാപുരത്തിലും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. ഇവരെല്ലാം ഇവിടെ കൊണ്ടുവരുന്ന ഹിന്ദു ഹെൽപ്പ് ലൈൻ എന്നൊരു സംഘടനയാണ്. കൂടുതൽ വളരെ വ്യക്തമാകുന്നത് ഇന്ന് ഇതിന് പാരലായിട്ടുള്ള ക്രിസ്ത്യൻ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞൊരു സംഘടന ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷൻ ഫയൽ ചെയ്തുകൊണ്ട് അവർ പറയുകയാണ്, ഈ ജിഹാദികളൊക്കെ വലിയ പ്രശ്നമാണ്, അതുകൊണ്ട് ഞങ്ങളും ഈ യോഗ സെന്ററൊക്കെ വളരെ അത്യാവശ്യമാണ്, ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ബോഗസാണെന്നുള്ള കാര്യത്തിൽ വളരെ എനിക്ക് സംശയമൊന്നുമില്ല, ബുദ്ധിയുള്ള ആർക്കും ഊഹിക്കാം. എങ്കിൽ പോലും ഹിന്ദു ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു സംഘടന ഇതിലാണ് നിൽക്കുന്നത്. ഞാൻ ഒരു വാചകം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഐക്യവേദിയിലെ ഒരു പ്രമുഖനായ ഒരു പ്രവർത്തകൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് ഈ വിഷയത്തിലൊന്ന് കാണുന്നത്, 23-ാം തീയതി ഈ കേരള 23-ാം തീയതി 5 മണിയോടുകൂടി FIS എടുത്ത് അന്ന് വൈകുന്നേരം രാത്രി ക്രൈം രജിസ്റ്റർ ചെയ്യുന്ന ഈ കേസിന് പിറ്റേ ദിവസം ഞായറാഴ്ച September 25 വൈകുന്നേരം ഏഷ്യാനെറ്റ് ചാനലിൽ ചർച്ച ചെയ്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ കേസിലെ FIS ഉണ്ട്. അതായിരുന്നു വായിക്കുകയാണ് നിങ്ങളുടെ ചാനൽ ചർച്ചയിൽപ്പെടുന്ന മിസ്റ്റർ ബാബു എന്ന് പറയുന്ന ആള്. എവിടെ നിന്ന് കിട്ടി? ഒരു ദിവസം കൊണ്ട് FIS ആർ വി ബാബു ചർച്ചയിലുണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ടി വിയിൽ കണ്ട കാഴ്ചയാണ്. അദ്ദേഹത്തിന് പോലീസ് സ്റ്റേഷൻ FIS കോപ്പി കിട്ടി. CRPC പറയുന്നത് സംഘികൾക്ക് കൊടുക്കാനുള്ള വാദിക്ക് കോപ്പി കൊടുക്കാനാ. വാദിക്ക് FIR കോപ്പി കിട്ടിയിട്ടില്ല, FIS കോപ്പി കിട്ടിയിട്ടില്ല. അതിനുമുമ്പ് അവിടെ കിട്ടി. ഈ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഇത് എന്ത് കേസ് അന്വേഷണം? ഇന്ന് ശ്രുതി ഇന്ന് കോടതിയിൽ ഫയൽ ചെയ്ത് അവിടെ വെച്ച് നിങ്ങൾ കാണിച്ചു അവരെ മയക്കുമരുന്ന് പ്രയോഗിച്ചതെന്നും അവരെ ഉപദ്രവിച്ച കാര്യങ്ങളെല്ലാം പറയുന്നതിൽ ഇന്ന് പോലീസ് എടുത്തിരിക്കുന്ന വകുപ്പേതെന്ന് അറിയണ്ടോ? നിങ്ങൾക്കറിയണ്ടേ 323 വെറും നിസ്സാരമായ ജാമ്യം കിട്ടുന്ന വകുപ്പിലാണ് അവർ കേസെടുത്തിരിക്കുന്നത്. ശ്രുതിയുടെ കേസ് ജാമ്യമുള്ള വകുപ്പുകളിൽ മാത്രം റിസർച്ച് ചെയ്യുന്നവരാണ്. ടവർ ലൊക്കേഷൻ നടത്തി നാട് മുഴുവൻ കേസ് അന്വേഷിച്ച് നടന്നൊക്കെ 3 ആഴ്ചകൾക്ക് മുമ്പ് ടവർ ലൊക്കേഷൻ നടത്തി കേസ് നടത്തിയവരല്ലേ? ഇത് സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും പ്രതിയും കൂടെ ഒരുമിച്ച് ടവർ ലൊക്കേഷൻ നടത്തിയിരുന്ന കേസാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശരി ശരി, ദേവി ടെലിഫോൺ ലൈൻ തുടരുക. ശ്രീ ആർ വി ബാബു, താങ്കളുടെ ഒരു പ്രവർത്തന മേഖലയിലാണ് ഇത്തരം ഒരു വലിയ ആക്ഷേപം കഴിഞ്ഞ കുറേ നാളുകളായി ഉയർന്നു വരുന്നത്. ഈ ശിവശക്തി യോഗ സെന്ററിനെ പറ്റി ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങളെ എങ്ങനെ കാണുന്നു? അത് ശരിയല്ല എന്നാണോ? അതിനകത്ത് നടക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ന വെളിപ്പെടുത്തലിനൊന്നും ഒരടിസ്ഥാനവും ഇല്ല എന്നാണോ? അല്ല വേണു, അതിന്റെ അന്വേഷണം നടക്കുകയല്ലേ? പോലീസ് അന്വേഷിക്കുന്നു, അന്വേഷിച്ച് അതിന്റെ കുറ്റക്കാരാണ് എന്നുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ. ആ യോഗ സെന്റർ അടച്ചുപൂട്ടേണ്ടതാണ് എന്ന് പോലീസിനും ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കും തോന്നുകയാണെങ്കിൽ അടച്ചുപൂട്ടട്ടെ. അതിലൊന്നും ഞങ്ങൾക്കാർക്കും എതിർപ്പൊന്നുമില്ല. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ശ്വേത ഒരു പരാതിയുമായിട്ട് വന്നു. എന്നാ ശ്വേത പരാതിയായിട്ട് വന്നത്? വളരെ സന്തോഷത്തോടുകൂടി ശ്വേത അവിടെ സംസാരിച്ച് അവിടത്തെ ആ ഇൻമേറ്റ്സിനോട് സന്തോഷത്തോടെയും കളിച്ചു ചിരിച്ച് നിങ്ങളെല്ലാം ഇവിടുത്തെ ശിക്ഷണത്തിൽ വളർന്ന് നാളത്തെ നല്ല പൗരന്മാരായിട്ട് മാറണം എന്നൊക്കെ അവരോട് കളിച്ചു ചിരിച്ച് പോകുന്ന ശ്വേത ഒരു മാസം കഴിയുമ്പോൾ ഒരു പരാതിയായിട്ട് വരുമ്പോൾ, നേരത്തെ വേണു ബിന്ദുവിനെ കുറിച്ച് പറഞ്ഞ വസ്തുതയില്ലായ്മ ഉണ്ടല്ലോ. അതായത് ഒരു ഒരു ആരുടെയൊക്കെ പ്രേരണ കൊണ്ട് ബിന്ദു വന്നു എന്നുള്ളത് വരികൾക്കിടയിലൂടെ മനസ്സിലാവുന്ന കാര്യമാണല്ലോ. വേണു വേണു അത് വരികൾക്കിടയിലൂടെ വേണുവിന്റെ ഭാഷയിൽ മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിമതി വേണു. ഞാനത് പറഞ്ഞോട്ടെ. അല്ല, ഒറ്റ കാര്യം, ശ്രുതിയുടെ അഫിഡവിറ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ ശ്രുതി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്ന്. കളിച്ച് ചിരിച്ചൊക്കെ നിന്നിട്ട് മാത്രമേ അവസാനം ഒരു സ്പെഷ്യൽ മാരേജും കൂടെ നടത്തി ഈ കല്യാണം അവർ ആഗ്രഹിക്കുന്ന വ്യക്തിയോടുകൂടി. അല്ലല്ലോ, ഒരു നിമിഷം, ശ്രുതി ഇന്ന് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ പറയുകയാണ്, ഇപ്പൊ താങ്കൾ പറയുന്നത് ഒരാളുടെ കാര്യം, അല്ലല്ല പറയുകയാണ്, ഇവിടുത്തെ ഈ പീഡന കേന്ദ്രങ്ങളിൽ ഈ പീഡനം സഹിക്കാതെയാണ് കളിച്ച് ചിരിച്ച് സഹകരിച്ച് നിൽക്കുന്നത്. എങ്കിലല്ലേ പുറത്തേക്ക് വരാൻ പറ്റൂ? പുറത്തേക്ക് വന്നതിന് ശേഷം നേരെ ഓടി രക്ഷപ്പെടാൻ പോയത് സത്യസന്ധയിലേക്കല്ല, കേരള ഹൈക്കോടതിയിലേക്കാണ്. അല്ലല്ല, ശ്രുതിയുടെ കാര്യം പറയാം, ശ്രുതിയുടെ കാര്യം ഞാൻ പറയാം. ശ്രുതി ഇപ്പോൾ ഇതിന് ഒരു കാര്യം ഞാൻ വേണു വളരെ വ്യക്തമായിട്ട് പറയട്ടെ. ഞാൻ യോഗ കേന്ദ്രയുടെ ഔദ്യോഗിക വക്താവോ ഞാൻ ഒരിക്കൽ പോലും അവിടെ പോയിട്ടുള്ള ഒരാളോ അല്ല. എനിക്കിത് എവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സ്ഥലത്തിൻ്റെ പേരറിയാമെന്നല്ലാതെ ആ സ്ഥലത്ത് പോയിട്ടുള്ള ഒരാളല്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നത്, ഈ യോഗ കേന്ദ്രത്തെക്കുറിച്ച് നിങ്ങളിങ്ങനെ കുറേ നാളുകളായിട്ട് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ താഴിടേണ്ട പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച തുടങ്ങുമ്പോൾ തന്നെ അതിനകത്തൊരു ആ ചർച്ച കൊണ്ടുപോകാനുള്ളൊരു ഉദ്ദേശമുണ്ടല്ലോ, അതിൻ്റെ ദിശ വളരെ വ്യക്തമാക്കിയിട്ടാണല്ലോ അതിൻ്റെ ചർച്ച മുന്നോട്ട് പോണത്. അപ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നൊരു കാര്യം, ഇപ്പോൾ ശ്രുതി ഇവിടെ ആദ്യം എന്താ
മജിസ്ട്രേറ്റ് കോടതിയിൽ ശ്രുതിയാണ് അമ്മയുടെ കൂടെ പോകണം എന്ന് പറഞ്ഞത്. ഞാൻ അമ്മയുടെ കൂടെ പൊക്കോളാം എന്ന് ശ്രുതിയാണ് മൊഴി കൊടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മയുടെ കൂടെ പോകുന്നു. ആ രക്ഷകർത്താക്കൾ ശ്രുതിയെ ഈ യോഗാ കേന്ദ്രത്തിലാക്കുന്നു. ഞാൻ പത്രത്തിലൂടെയും അതേപോലെ വായിച്ച വാർത്തകൾ അഫിഡവിറ്റ് ഈ രണ്ട് പേജ് അല്ല മൂന്ന് രണ്ട് പേജ് അഫിഡവിറ്റിൽ പറയുന്നത് അങ്ങനെയൊന്നുമല്ല. അവർ പറയുന്നത് ഈ മജിസ്ട്രേറ്റിന് മുൻപാകെയൊക്കെ പോകുന്ന ഈ ബ്ലാങ്ക് പേപ്പറിൽ ഈ നാല് പേജുള്ള അഫിഡവിറ്റിൽ ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഈ മജിസ്ട്രേറ്റ് കോടതിയിലേക്കൊക്കെ പോകുന്നത് ബ്ലാങ്ക് പേപ്പർ ഒപ്പിട്ട് വാങ്ങിയാണ്. വേണു ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇപ്പോൾ കൊടുത്ത അഫിഡാവിറ്റാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പോൾ കൊടുത്ത അതിന്റെ പുറകിൽ ഒരു അജണ്ട ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ആ പുറകിലുള്ള കാര്യങ്ങളൊക്കെയാണ് അഫിഡാവിറ്റിൽ പറയുന്നത്. ഇപ്പോൾ പറയുന്ന ശ്രുതിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് വേണു. ഇപ്പോ ശ്രുതി ഒരു പുതിയ വാദവുമായിട്ട് വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. ആരൊക്കെയോ ശ്രുതിയെ നയിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്റെ ലളിതമായ സംശയം ശ്വേതയ്ക്ക് മുൻപില്ലാത്ത പരാതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നത് ഇത് ആതിര കേസിന്റെ മറുപടിയാണ് ഒരു നിമിഷം എന്തുകൊണ്ട് തീവ്രവാദ സംഘടനകൾ ആതിര നഷ്ടപ്പെട്ടതിന്റെ പ്രതികാരം ചെയ്യുകയാണ്. എന്തുകൊണ്ട് അങ്ങനെയെങ്കിൽ കേരള ഹൈക്കോടതി ഈ ഒരു പരാതിക്കാരിയുടെ മൊഴി നേരിട്ടെടുത്തു? നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരുപാട് ആളുകൾ പങ്കാളികളായി ഇത് മുഴുവൻ കൃത്രിമം സൃഷ്ടിക്കാനാണ് പോകുന്നത് എങ്കിൽ കോടതിയുടെ ഒരു ബോധ്യം കൂടി ഉണ്ടല്ലോ ഈ കാര്യത്തിൽ. നിങ്ങളെ ചുമതലപ്പെടുത്തുന്നു ഇന്ന ഉദ്യോഗസ്ഥനെ, അയാൾ എടുക്കുന്നില്ല മൊഴി, വേറൊരാൾ എടുക്കുന്നു, ആ എടുത്ത മൊഴിയിൽ യഥാർത്ഥ കാര്യങ്ങളൊന്നുമില്ല എന്ന് കോടതി കണ്ടെത്തി, കോടതി സ്വമേധയാ മൊഴി എടുക്കുന്നു. എന്ത് സംഭവിച്ചു? അല്ല വേണു, ഹൈക്കോടതി എന്തുകൊണ്ട് മൊഴി എടുത്തു എന്നുള്ളതിന് ഉത്തരം പറയാൻ ഞാൻ ആളല്ല. ഇതിന് കേരള സർക്കാരിന്റെ പോലീസ് കോടതിയുടെ ഉത്തരവ് പാലിക്കാത്ത പോലീസാണ് എന്നാണ് പറയുന്നതെങ്കിൽ എനിക്കതിന്റെ പാപഭാരം പിണറായി വിജയന്റെ തലയിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അല്ല അതൊന്നും കുഴപ്പമില്ല. വെച്ചോളൂ, എന്റെ ചോദ്യം അവിടെ ബാക്കി കിടക്കാണ്. കോടതിയുടെ ഒരു ബോധ്യമുണ്ട്. നിങ്ങൾ പറഞ്ഞു ഒരുപാട് പേർ ഇടയ്ക്ക് കയറി കളിച്ചുവെന്ന്, കോടതിയുടെ ഒരു ബോധ്യമുണ്ട്. അതിന് ബാബുവിന് മറുപടിയില്ല. അത് പിണറായിയുടെ തലയിൽ വെക്കുന്നത് ബാബുവിന്റെ ഉപായം. ഞാൻ ഇടവേളയ്ക്ക് പോകണം, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക്. കഷ്ടി രണ്ടര മിനിറ്റേ ഉള്ളൂ. ശ്രീ ഒ അബ്ദുള്ള, ഇവിടെ ഈ യോഗ സെന്റർ ഇപ്പോഴും പ്രവർത്തിക്കുന്നു, ആരും നടപടിയെടുക്കുന്നില്ല. സത്യസരണിയെ പറ്റിയും ഇതുപോലെ തന്നെ ആക്ഷേപങ്ങളുണ്ട്, അവിടെയും യാതൊരുവിധ പരിശോധനയും നടപടികളും ഇല്ല. ആരാണ് ഈ രണ്ട് കൂട്ടരെയും സംരക്ഷിക്കുന്നത്? എന്തുകൊണ്ട്? അല്ല, അതിൽ താങ്കൾ സത്യസരണിയെ പറ്റി പറഞ്ഞത് ഒരിക്കലും തന്നെ അനുവദിച്ചു തരാൻ പറ്റില്ല. കാരണം സത്യസരണിയിൽ ഒരു പീഡനം നടന്നതായിട്ട് ഒരാക്ഷേപവും ഇതുവരെ വന്നിട്ടില്ല. വേണമെങ്കിൽ നാളെ നമ്മുടെ ബാബുവിനെ തന്നെ കൂട്ടി ഞാനവിടെ പോകാൻ തയ്യാറാണ്. അവൾ അത്തരത്തിൽ, കാരണം അവിടെ മതം മാറി വരുന്നതായ ആണുങ്ങൾ, മിക്കവാറും ആണുങ്ങളാണ്, ഈ സ്ത്രീകളുണ്ടെങ്കിൽ സ്ത്രീകളും, അവരൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എപ്പോഴും വേണമെങ്കിലും പഠിക്കാതെ മാത്രമേ. രണ്ട്, ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന്, ഈ പെൺകുട്ടികൾ ചോദിക്കേണ്ട ചോദ്യം യഥാർത്ഥത്തിൽ ഗോണ്ടരാമയെ പോലാണോ നല്ലത്, അല്ലെങ്കിൽ ഇവിടെ ഈ തൃപ്പുണിത്തുറയിൽ നിൽക്കലാണോ അല്ലെങ്കിൽ ചോദിക്കണം. കാരണം പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഞങ്ങളെ പീഡിപ്പിച്ചു, ഞങ്ങളെ മർദ്ദിപ്പിച്ചു, ഞങ്ങൾ ലൈംഗികമായി മർദ്ദിച്ചു എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ആ പെൺകുട്ടികൾ പറഞ്ഞതല്ല വിശ്വസിക്കേണ്ടത്. അവരൊരു മാസം രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം അതിന് പിന്നിൽ നിഗൂഢത, എന്ത് നിഗൂഢത ബാബുവിന് പിന്നുള്ളത്? ഈ പെൺകുട്ടികൾ തുറന്ന് പറയുന്നത് ഞങ്ങൾ ഇത്രയും കാലം പീഡിപ്പിച്ചു, ഞങ്ങൾ ലൈംഗികമായി മർദ്ദിച്ചു എന്നെല്ലാം പറയുമ്പോൾ ആ പെൺകുട്ടികൾ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നീട് ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞ് മാതാപിതാക്കൾ വന്നിട്ട് അവരെ കൂടെ പോകുമ്പോൾ മതപരിവർത്തനം നിർബന്ധപൂർവ്വം മതത്തിലേക്ക് വന്ന ആൾക്കാരെ ബാലാത്കാരം ഗർഭാപസി നടത്തുക എന്നിട്ട് എല്ലാവരും അങ്ങോട്ട് തിരിച്ചു വന്നു പറയുന്നുണ്ടല്ലോ. തുടങ്ങിയ ഒരു നടപടികളിലേക്കും സർക്കാർ പോകാത്തത് എന്തുകൊണ്ടാണ്? ആകെ അവിടുന്ന് ഒരു പഞ്ചായത്താണ് നോട്ടീസ് കൊടുത്തത്. സുഖകരമായി അവർക്ക് സ്റ്റേ ഓർഡർ സമ്പാദിക്കാൻ കഴിയുന്ന പഴുതോടെ ആഷി ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വിമുഖത കാട്ടുന്നത്? കാരണം പിണറായിക്ക് ഇവിടെ തുടരേണ്ടത് അത് പോലീസിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അവിടെ വിവിധ തരത്തിലുള്ള മാനസിക പീഡനങ്ങൾ, ശാരീരിക പീഡനങ്ങൾ സ്ത്രീകൾക്ക് വരെ നടന്നിട്ടുണ്ട്. ബലാത്സംഗ കുറ്റം വരെ ചുമത്താവുന്ന കുറ്റകൃത്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. വെറും ഒരു 323-ാം വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ട കുറ്റമല്ല അവിടെ നടന്നിട്ടുള്ളത്.
അതിന് കൂട്ടു നിൽക്കുന്നവർ ഇതിനകത്ത് പ്രതികളാവേണ്ടതാണ്. പോലീസുകാർ കേസെടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ആ പോലീസുകാർ കൂടെ ഈ കേസിനകത്ത് പ്രതിയാവേണ്ടി വരുമെന്നുള്ള സാഹചര്യമുണ്ട്. അത് ഈ കക്ഷികളൊക്കെ കോടതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ശരി ശരി, എന്തായാലും നമുക്കൊരു മുഖ്യമന്ത്രി രണ്ടു ദിവസമായി മാർക്കറ്റ് കൊണ്ടുവരികയാണ്. അവനവന്റെ പോലീസിന് മാർക്കിടാൻ ഒരുങ്ങുമ്പോൾ ഈ കാര്യം കൂടി അങ്ങ് പരിഗണിക്കുന്നത് നല്ലതായിരിക്കും. ശ്രീ പിണറായി വിജയൻ, വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും.